أعوذ بالله من الشيطان الرجيم ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ ശരണം തേടുന്നു. ويقولون متى هذا الوعد إن كنتم صادقين ആ സത്യനിഷേധികൾ പറയും, എപ്പോഴാണ് ഈ വാഗ്ദാനം നിറവേറുന്നത്? പറയൂ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. قُلْ لَا أَمْلِكُ لِنَفْسِي ضَرًّا وَلَا نَفْعًا إِلَّا مَا شَاءَ اللَّهُ لِكُلِّ أُمَّةٍ أَجَلٌ إِذَا جَاءَ أَجَلُهُمْ فَلَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ نبيه പറയുക, എനിക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കുക എന്നത് എന്റെ അധീനത്തിലല്ല, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. ഓരോ സമൂഹത്തിനും ഒരു അവധിയുണ്ട്. അവരുടെ അവധി വന്നെത്തിയാൽ ഒരു നാഴിക നേരം പോലും അവർക്ക് വൈകിക്കാനാവില്ല, അവർക്കത് നേരത്തെയാക്കാനും കഴിയില്ല. قُلْ أَرَأَيْتُمْ إِنْ أَتَاكُمْ عَذَابُهُ بَيَاتًا أَوْ نَهَارًا مَاذَا يَسْتَعْجِلُ مِنْهُ الْمُجْرِمُونَ നബിയെ പറയുക, അല്ലാഹുവിന്റെ ശിക്ഷ രാത്രിയോ പകലോ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് ഏതു ശിക്ഷക്കായിരിക്കും കുറ്റവാളികൾ ധൃതി കൂട്ടുന്നത്? എന്നിട്ട് ആ ശിക്ഷ അനുഭവിക്കുമ്പോഴാണോ നിങ്ങളതിൽ വിശ്വസിക്കുന്നത്? അപ്പോൾ നിങ്ങളോട് പറയപ്പെടും, നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് തിടുക്കം കാണിക്കുന്നവരായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങളുടെ വിശ്വാസം? ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون الا بما كنتم تكسبون പിന്നീട് അക്രമകാരികളോട് പറയപ്പെടും, നിങ്ങൾ ശാശ്വത ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ?